നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കരയുദ്ധം ഏത് നിമിഷവും ഉണ്ടാകും ഗാസ അതിർത്തിയിൽ ആയിരക്കണക്കിന് സൈനികർ ഹമാസ് നേതാക്കളെ ഒന്നടക്കം വധിക്കുമെന്ന് ഇസ്രായേൽ സ്വർണ്ണക്കടത്തിന് ഒത്താശ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം തകർക്കുമെന്ന ഇമെയിൽ പോലീസിന്റെ തിരച്ചിൽ അവസാനിച്ചപ്പോൾ വമ്പൻ ട്വിസ്റ്റ് യുവാവിനെ പോലീസ് കണ്ടെത്തി ജൈഷെ ഭീകരൻ ഷാഹിദ് ലത്തീഫ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് മരണപ്പെട്ടത് ഗംഗയാൻ ദൌത്യത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം ഒക്ടോബർ 21-ന് ലക്ഷ്യം ക്രൂ മൊഡ്യൂളിന്റെ വിവിധ ഘടകങ്ങൾ പഠിക്കുക കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചു വന്ദേ ഭാരതിന് ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചുള്ള റെയിൽവേയുടെ അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് വി മുരളീധരൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാർഷിക സർവകലാശാലകളിൽ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുമെന്ന് വൈസ് ചാൻസലർ കോൺഗ്രസിനും പാകിസ്ഥാനും താലിബാനും ഒരേ ശബ്ദം ഹമാസ് അനുകൂല പ്രമേയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച ഹിമന്ത ബിശ്വ ശർമ്മ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർമ്മ ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ടോപ്പ് ന്യൂസ് രാത്രി 9 മണിക്ക്